ഹായ് ആൾ, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സോന ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനിലും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇന്നൊരു ഇൻട്രോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ്. നമ്മളൊന്നും ഇല്ലാത്തൊരു തൊടിയുണ്ട്, അവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അനിയത്തിയും കുട്ടികളും താത്താൻ്റെ മോനും എല്ലാവരും കൂടി വണ്ടിയും കൊണ്ടുവന്നപ്പോൾ ഞാനും അതിൽ പോയി. അപ്പോൾ ഒന്ന് ചെറിയൊരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അടുത്തന്നെയാണ് തൊടി. എൻ്റെ വീട് കേരളശ്ശേരി. അപ്പോൾ കേരളശ്ശേരിൻ്റെ അവിടുന്ന് വടശ്ശേരിയാണ് തൊടി. അതൊക്കെ വാങ്ങിച്ചിട്ട തൊടിയാണ്. അപ്പോൾ അതിനതിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല വില കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ ഞങ്ങളത് പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വലിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വടശ്ശേരി ഒരു വടശ്ശേരിയിൽ നിന്ന് കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. ഒരു അംഗനവാടിയൊക്കെ ഉണ്ട്, അംഗനവാടീൻ്റെ ഒക്കെ അപ്പുറമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും താത്തയും മച്ചാനൊക്കെ അപ്പുറത്തെ വഴി കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മണ്ണൂരിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ അങ്ങനെ അപ്പോൾ തൊടീൻ്റെ അവിടെ എത്തി. കുട്ടികളൊക്കെ ഇറങ്ങി. കുട്ടികളൊക്കെ അവിടെ എത്തും പിന്നെ ഇറങ്ങിയോടാൻ റെഡി ആയിട്ടിരിക്കുക. ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല, വാവ പനിയാണെന്നും പറഞ്ഞിട്ട്. അനിയത്തിൻ്റെ മോളാണ്, പിന്നെ ഐതി ഇക്കാൻ്റെ മോനാണ്. കുറുമ്പനെ അംഗനവാടിക്കും പോയിട്ടില്ല. ഒരാൾ പോയിട്ടില്ലെങ്കിൽ ഒരാൾ പോയില്ല. അതായിരുന്നു അവിടുത്തെ കഥ. ഒരാളും കൂടി ഉണ്ട് അവിടെ. അയാ പറയും അവൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തൊടിയിലേക്ക് എത്തി. ഞങ്ങൾ രണ്ട് ദിവസം മുന്നെയാണ് പയർ വലിച്ചിട്ട് പോയത്. അപ്പോൾ എന്നാലും രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഈ പയർ പറയുന്ന സാധനമൊക്കെ വേഗം വേഗം വലുതാവുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ അതൊക്കെ വലിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കിട്ടി. പയറും പടുവളഞ്ഞയും വെണ്ടയ്ക്കയും പിന്നെന്താ ചൊരഞ്ഞുണ്ടായിരുന്നു, അതൊക്കെ കിട്ടി. പിന്നെ അത്യാവശ്യം വാഴയൊക്കെ വെച്ച് വിട്ടിട്ടുണ്ട് ഇടയിൽ കൂടെ. ഏതായാലും സ്ഥലം അങ്ങനെ കടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട്. തേങ്ങ കിട്ടാറുണ്ട്. ഇപ്പോൾ അത്യാവശ്യം അതിലില്ല, കാര്യമായിട്ട് ഇപ്പം ഇല്ല, അത് കിട്ടതാണ്. പിന്നെ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്, റോഡ് സൈഡാണ്. അപ്പോൾ നല്ല വില കിട്ടിയാൽ കൊടുക്കും. ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ റോഡ് സൈഡാണ്, എല്ലാവിധ വണ്ടികളും പോണ റോഡാണ്. നല്ലൊരു സ്ക്വയറായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിനെയൊക്കെ വലിച്ചെടുത്തു. പയറുണ്ടായിരുന്നു, അതിനെ വലിച്ചെടുത്തു. പിന്നെ വെള്ളരിക്ക, വെള്ളരിക്ക ഒരു പഴുത്ത വെള്ളരിക്കയായിരുന്നു. അതിനെ ഞങ്ങൾ വിത്തിനു നിർത്തിയതാ. ഐതി പോയി അതിനെ പറിച്ച് ആ ചെടീനെ തന്നെ അവൻ പറിക്കണ്ട പറിക്കണ്ട പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ ഭംഗി കണ്ടിട്ട് അതിനെ മുഴുവനും വലിച്ചെടുത്തു. അത് വിത്തിന് നിർത്തിയെടുക്കായിരുന്നു. കുഞ്ഞു കുഞ്ഞേ വെള്ളരിക്കാണ്. അത് പഴുത്തു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നിറച്ച് ഇനിയും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു നിർത്തുക. പക്ഷെ ആൾ അതിനെയൊക്കെ വലിച്ചെടുത്തു. പിന്നെ ഒരു ചൊരഞ്ഞുണ്ടായിരുന്നു, രണ്ട് ദിവസം മുന്നേ പോയപ്പോൾ കുഞ്ഞിതായിരുന്നു. അപ്പോൾ അതിനൊക്കെ വലിച്ചെടുത്തു. അത്യാവശ്യം വലുതായിരിക്കും, ചൊരഞ്ഞ് കുറേ ദിവസം നിർത്താൻ പറ്റില്ല. അപ്പോൾ വേഗം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോഴേക്കും താത്തയും മച്ചാനൊക്കെ വന്നു. ഞങ്ങൾ പച്ചക്കറിയൊക്കെ വലിയ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മത്തം വെച്ചിട്ടുണ്ട്. മത്തം വെച്ചത് നിറച്ച് വള്ളി പടർന്നിട്ടുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കായകളാണ്, ആവാനാവണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇലകൾ വലിച്ചെടുത്തു. ഉമ്മ ഇല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും താത്തയും മച്ചാനൊക്കെ എത്തി അവിടെ. അപ്പോൾ എല്ലാവരും കൂടെയും പച്ചക്കറിയൊക്കെ വലിച്ചു. അതൊക്കെ ഞങ്ങൾ സെഞ്ചിയിലാക്കി. പിന്നെ കുറേ കുഞ്ഞു വെള്ളരിക്കണ്ടായിരുന്നു, അതിനൊക്കെ പറിച്ച് ഞങ്ങൾ കുറേ അവിടെ നിന്ന് കഴിച്ചു, കുറേ സെഞ്ചിയിലാക്കി. അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ സെഞ്ചിയിലാക്കി ഞങ്ങൾ നേരെ തിരിച്ചു. തിരിച്ചത് എങ്ങടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുതിരയുള്ളൊരു വീടുണ്ട്. കുതിരയും കുറേ വണ്ടികളൊക്കെ ഉള്ളൊരു വീടുണ്ട്. അപ്പോൾ എന്നാൽ കുട്ടികൾക്ക് അത് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ ആ കുതിരയുള്ള വീട്ടിലേക്ക് എത്തി. നോക്കിയപ്പോൾ അവിടെ ഞങ്ങൾ കുറേ വിളിച്ചു നോക്കി. വിളിച്ചു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ഇനി ആളില്ലാത്ത വീട്ടിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ട് കാണാൻ പറഞ്ഞു, പക്ഷെ ആരും കാണില്ല. അപ്പോൾ ഞങ്ങൾ പക്ഷേ അവിടെ നിന്നപ്പോൾ കുതിര ഉമ്മർ തന്നെയാണ്. ഞങ്ങൾ ജസ്റ്റ് കുട്ടികളൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ അതിനകത്തേക്ക് അതിനെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം അവിടെ ഇറങ്ങണമെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങി കണ്ടു. കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കരുത്. അത് എത്ര ചെറുതായാലും അത് നമ്മൾ എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ ഞങ്ങളത് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.